Mona? എത്ര കാലമായി തമ്മിൽ കണ്ടിട്ട്, നമുക്കിടയിൽ വർഷങ്ങളുടെ അകലം. മാപ്പ്, എനിക്ക് ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒറ്റക്കൈയന്റെ പരുക്കൻ ശരീരം നിങ്ങൾക്ക് രുചിച്ചില്ലെങ്കിലോ? ഒന്നും മനസ്സിൽ വയ്ക്കരുത്, ഞങ്ങൾക്കിനി മുന്നേ ഉള്ളൂ. ഏണിപ്പടികൾ കയറി ഉയരങ്ങളിലെത്തിയപ്പോൾ മനഃപൂർവ്വം മറന്നു എന്ന് കരുതരുത്. പലതും ഓർക്കാതെയുള്ള ഒരു ഓട്ടപ്പന്തയമായിരുന്നു. വേണ്ട, നന്ദികേടിന്റെ ഉപ്പലീച്ച് ഇവിടെ മീറനാക്കണ്ട. എല്ലാവർക്കും എന്നും മുന്നേ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടപ്പോഴൊന്നും ആരും ഉണ്ടായില്ല. പക്ഷേ മുന്നേ മാറിയിട്ടില്ല. ഇപ്പൊ വന്ന എന്തിനാണെന്ന് പറഞ്ഞാ മതി. എന്റെ മകളെ രക്ഷിക്കണം. പ്രിയമോളുടെ ജീവൻ അപകടത്തിലാണ്, മറുത്തൊന്നും പറയരുത്. അവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു, പകരം എനിക്കുള്ളതെല്ലാം ഞാൻ മുന്നാക്കി തരും. നമ്മുടെ കണക്ക് പുസ്തകത്തിൽ പ്രതിഫലത്തിന് താളുണ്ടോ? കൂലിക്ക് ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല. ഇല്ല, എങ്കിലും പറഞ്ഞുപോയി. അവൾക്ക് ചുറ്റും ഉറങ്ങാത്ത രണ്ട് കണ്ണുകൾ. അതെ, ബലി കൊടുത്ത ഈ കൈക്ക് പകരം ഞാൻ വളർത്തി വലുതാക്കിയ മറ്റൊരു കൈയുണ്ട്. ആ കൈ നിങ്ങളുടെ മകളുടെ രക്ഷയ്ക്കെത്തും. Can I keep this documents? Yes. You bring this file tomorrow, okay? Okay, ma'am. Shall I make a move? Okay, you can go. Good morning. Please get out. Get out from my car. Drive home. എന്താ മോളെ? കോൾ ദി പോലീസ്. എന്തു പറ്റി? ആ സ്ട്രീറ്റ് റൗഡി എന്നെ ഫോളോ ചെയ്യുന്നു. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി എന്റെ കോ ട്രാവലറെ കിഡ്നാപ്പ് ചെയ്തത് ഇയാളാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം സ്ട്രീറ്റിലുണ്ടായ ഫൈറ്റ്, അതിന്റെയും ഹീറോ ഇയാൾ തന്നെയാണ്. ഡാഡ്, ഹാൻഡ് ഓവർ ഹിം ടു ദി പോലീസ്. ഞാൻ ഗൗതം, മുന്നാബായി അയച്ച. കൊള്ള, ഞങ്ങളെയൊക്കെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വാട്ട്സ് ഓൾ ദിസ് നോൺസെൻസ്? മോളെ, ഇനി നമുക്ക് പേടിക്കാനില്ല. ഗൗതം, എന്തായിരുന്നു നാടകം? സോറി സർ, കാത്തു സൂക്ഷിക്കേണ്ട നദിയുടെ കനമറിയാൻ കാവൽക്കാരനൊരു കൗതുകം. തുടക്കം ഒരല്പം നാടകീയമായിക്കോട്ടെ എന്ന് കരുതി. ദാറ്റ്സ് ഓൾ റൈറ്റ്. പ്രിയ, ഇനി നിന്റെ രക്ഷ ഗൗതമിന്റെ കയ്യിലാണ്. ഈ സ്ട്രീറ്റ് ഫൈറ്ററിനെയാണോ ഡാഡി എന്റെ രക്ഷ ഏൽപ്പിക്കുന്നത്? ഡാഡി, ഐ ഫീൽ പിറ്റി ഫോർ യു. ഡോണ്ട് ടോക്ക് റബ്ബിഷ്. നിനക്ക് ഒരു സെക്യൂരിറ്റി ആവശ്യമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ നിനക്ക് ചുറ്റും നീ അറിയാതെ പലതും നടക്കുന്നുണ്ട്. അതിന്റെ ഗൗരവം ഞങ്ങൾ നിന്നെ അറിയിച്ചിട്ടില്ല. ഓക്കേ ഓക്കേ, പക്ഷേ ഇയാൾ എനിക്ക് എന്റെ ബോഡി ഗാർഡായി വേണ്ട. മോളെ, ഇത്തരം കാര്യങ്ങളിൽ ഡാഡിയും മുത്തശ്ശിയും എടുക്കുന്ന തീരുമാനങ്ങൾ മോൾ അനുസരിച്ചേ പറ്റൂ. എന്റെ ഗുരുവായൂരപ്പ, മനസമാധാനത്തോടെ ഇനിയൊന്ന് ഉറങ്ങാലോ. ഐ കാൻ സ്റ്റാൻഡ് ഓൾ ദിസ് നോൺസെൻസ്. മോളെ, പ്രിയ, ഇവൾക്ക് പകരം വെക്കാൻ എനിക്ക് ഇവൾ മാത്രമേ ഉള്ളൂ. ഗൗതം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഗൗതത്തിന് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കാം. താങ്ക് യു. ബാബാ, അങ്ങനെ നോക്കാതെ വണ്ണേ, കണ്ണു തട്ടും. ഓ, ഈ പാന്റും കോട്ടും സൂട്ടൊക്കെ ഇട്ടണ്ടേ, ഇക്കയെ കാണാൻ എന്തൊരു ചന്ത. ആ, അങ്ങനെ ഒരുപാട് വേഷം കെട്ടാൻ വിധിക്കപ്പെട്ടവനാ മോളെ ഈ ഇക്ക. ഓ, പിന്നെ തുടങ്ങി.
എനിക്ക് മനസ്സിലാവാത്ത ഇക്കേടും വാപ്പടും ഓരോ ഭാഷകളും. നിനക്കൊന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലായില്ല, ഇക്കയല്ലാതെ. ആ വാപ്പയും കാതറും ഒക്കെ എവിടെ? എനിക്കറിയാം, ഇക്ക വിഷയം മാറ്റല്ലേ. ഡി മോളെ, വാപ്പയും കാതറും എവിടെ നിന്നാണ് ചോദിച്ചത്? ജോലി അപകടം പിടിച്ചതാണ്. പ്രിയയുടെ നേർക്ക് ഏത് നിമിഷവും പാഞ്ഞു വരാവുന്ന വെടിയുണ്ട. നിന്റെ നെഞ്ച് തുളച്ച് കയറിയെന്ന് വന്നേക്കാം, പക്ഷെ ഈ ദൗത്യം ഒഴിവാക്കാൻ ഒക്കില്ല മോനെ. മൊറൈസിന്റെ തന്ത്രങ്ങളെ ഞാൻ അതിജീവിക്കും. അയ്യോ, ഇതുവരെ പോയില്ലേ? എങ്ങോട്ട്? പ്രിയമോള് പോയി കഴിഞ്ഞു ജോഗിങ്ങിന്, അത് കഴിഞ്ഞ് സ്വിമ്മിങ്, സ്റ്റീം ബാത്ത്. എനിക്ക് വയ്യ. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ദാ കൊഴഞ്ഞു. ഞാൻ കൃഷ്ണനുണ്ണി, ടെക്സ്റ്റൈൽ ടൈക്കൂൺ ദർശൻ ദാസിന്റെ സെക്രട്ടറി കം പി എ കം ഫിലോസഫർ കം അഡ്വൈസർ കം 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 കം. ഓ, അപ്പൊ ഓൾ ഇൻ വൺ. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ആ മുഖത്തെ ഗൗരവം അറിയല്ലോ. പിന്നെ ഗൗതം, ഒന്നും തോന്നരുത്. പ്രിയമോള് ഒരു ഇത്തിരി ശാഠ്യക്കാരിയാ, അതുകൊണ്ട് ഒന്ന് തഞ്ചത്തിൽ നിന്നോണേ. ഓ, മെരുക്കാൻ എത്തുന്നവനെ ഏത് മൃഗവും ആദ്യം പുറംകാലുണ്ടെന്ന് അറിയും. ഞാൻ മാനേജ് ചെയ്തോളാന്നേ. ആ പിന്നെ പ്രിയമോളുടെ ടൈം ടേബിള് കൃത്യം 10:00 ഓഫീസിൽ പോയിരിക്കും. 9 ബ്രേക്ക്ഫാസ്റ്റ്, 8 ഡ്രസ്സിങ്, 7 കുളി. ഓ, അവിടെയും ഞാൻ വേണം. പിന്നെ പിന്നെ എന്തിനാ അവിടെ പോണേ? ആള് കൊള്ളാലോ, തമാശക്കാരൻ തന്നെ. ഇങ്ങനെ ഒരാള് തന്നെയാണ് നമ്മുടെ പ്രിയമോൾക്ക് ആവശ്യം. നിങ്ങളുടെ രക്ഷ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും. സ്റ്റോപ്പ് റൈഡിംഗ് ആൻഡ് കം. ഷട്ട് അപ്പ്, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. മനപൂർവ്വമായിരുന്നില്ല. കാവൽക്കാരന് തൊടാം, കാത്തു സൂക്ഷിക്കാൻ. ടേക്ക് ദ കാർ.